ഞാൻ റോസ്റ്റ് ചെയ്യുന്നല്ല, ഞാൻ ഇപ്പൊ കഴിഞ്ഞ സിനിമ അഭിനയിച്ചു, അവളോട് ഉടല് ചെയ്തു, ലവ് ആക്ഷൻ ചെയ്തു, അയ്യറ് കണ്ട ദുബായ് എന്ന് പറഞ്ഞ കുട്ടിവാമ ചെയ്തു. അപ്പൊ ഈ നാലാമത്തെ സിനിമ, അപ്പൊ എനിക്ക് പോകുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഉടലാണെങ്കിലും എനിക്ക് കഥയുടെ ഒരു ഐഡിയ ഉള്ളൂ. ഞാൻ കൊറേ സിനിമകൾ ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് പലപ്പോഴും ഇത് ഏതാ സിനിമ, ഇത് ഏതാ കൺഫ്യൂഷൻ വരും. അപ്പോ ഉടൽ എത്തിയപ്പോഴും ഇവളെന്നോട് പറഞ്ഞു, അവള് ദുർഗനോട് പറഞ്ഞു, ഞാൻ ചേട്ടാ ഇത് ഇതീ സീനാണ്, ഇതാണ് ഇത് ഇത് ഇങ്ങനെ ചെയ്ത് ഇത് ഇതാണ് ചെയ്യണം. ഞാൻ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ലാസ്റ്റ് സിനിമ ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ചെയ്ത സിനിമ. ആ സിനിമ വന്നപ്പോഴേക്ക് ഇതേപോലെ ഫ്ലൈറ്റിലെത്തുന്നു. അപ്പൊ എനിക്ക് കഥയുടെ ഒരു ഐഡിയ ഉണ്ട് എന്താ സംഭവം. ആ യാത്ര അപ്പൊ ഒരുമിച്ച് ഞങ്ങൾ ദുബായിലോട്ട് പോവാം. ആ യാത്രയിലാണ് അവളാണ് എൻ്റെ അടുത്ത് ഈ പരിപാടി, ഞാൻ ചേട്ടാ ഇതാണ് പരിപാടി, ഇതിങ്ങനെ ചെയ്തോണം, ഇതിങ്ങനെ എങ്ങനെ എങ്ങനെയാണ്. അപ്പൊ ഞാനിങ്ങനെ കിടന്ന് ചേട്ടന്റെ പേര് ഇതാണ്. കാരണം പല പടത്തിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ കിരൺ എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോ എന്റെ പേര് കിരൺ ആയിരിക്കും. ഏത് കിരൺ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കിരൺ, ഓ ഞാനാണോ കിരൺ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും അവിടെ പോകുന്നത്. അത് ഞാൻ ഒരേ മുഖത്തിൽ അഭിനയിക്കുന്ന സമയത്തും എന്റെ പേര് സക്രിയ പോത്തുന്ന. അതെ, പിന്നെ 40 ദിവസം അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഓർമ്മ വരുമല്ലോ. ആ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയണേ. അപ്പൊ ഞാൻ ഈ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട് നമ്മുടെ ആ പടത്തിന്റെ, പുള്ളി പുള്ളി അതിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളി അതില് പുള്ളിയാണെങ്കിൽ അന്ന് വില്ലൻ വേഷം ചെയ്യാന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റാണ്. അപ്പൊ ഫസ്റ്റ് എടുക്കുന്ന ഫൈറ്റിൽ ഞാൻ പുള്ളിനെ ഒരു ബാറ്റ് വെച്ചിട്ട് നല്ല അടി അടിക്കുക. ഞാനിങ്ങനെ അടിക്കുന്നു, നാലടിയായി അടിയായി. അപ്പൊ ബാക്ക് നിന്ന് എന്റെ ടീച്ചറായിട്ട് അഭിനയിക്കുന്ന അഭിരാമി ചേച്ചിയാ, ചേച്ചി വന്നിട്ട് സക്കറിയ പോത്തൻ നിർത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ അടിക്കുന്നു അടിക്കുന്നു, ബാക്ക് നിന്ന് സക്കറിയ പോത്തൻ നിർത്തു, സക്കറിയ പോത്തൻ നിർത്തു. ഏത് സക്കറിയ പോത്തൻ, എനിക്കറിയില്ലല്ലോ സക്കറിയ പോത്തൻ ആരാന്ന്. ഞാൻ അവസാനം അടിച്ച് ബാറ്റ് പൊട്ടിയപ്പോ ഞാൻ എന്നിട്ട് എന്തായി ഇതെന്താ ഇവൻ നിർത്താത്തന്നുള്ളത് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇവരവിടെ നിന്ന് അലറുതാ സക്കറിയ പോത്തൻ നിർത്തു. അവസാനം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാ കൈയൊക്കെ വീങ്ങി ലാസ്റ്റ് പുള്ളി പറഞ്ഞു നിർത്തു. അത്ര ആ പ്രശ്നമുണ്ട്. അപ്പൊ എന്നെ പല ഘട്ടങ്ങളിലും പല സിനിമകളിലും പോകുന്ന സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള. അപ്പൊ എനിക്ക് ഒരിക്കലും അവളെ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സിനിമയിൽ പോലും എന്നെ പല ഘട്ടങ്ങളിലും ചേട്ടാ ചേട്ടൻ രാഹുൽ 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 ചേട്ടനാണിത് രാഹുൽ മറ്റേത് കിരൺ ആ ഓക്കെ ആ രീതിയിൽ എനിക്ക് വളരെയധികം അവളെ ഭയങ്കര സിനിമയോട് ഭയങ്കര ഇൻവോൾവ് ചെയ്ത് ആ സിനിമയോട് ഭയങ്കര കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ഒരാളായത് കൊണ്ടും എന്നെ പല ഘട്ടങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ടും എനിക്ക് അവളെ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അടുത്ത ആള് വരട്ടെ. കഥകളുണ്ട് ഞാൻ ഏറ്റവും നല്ല കഥ പറഞ്ഞു. ചില ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര, കാരണം ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആണ്. സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മൾ അവരുടെ സ്റ്റാർഡം അവർക്ക് കഥയോ അതൊക്കെ കഥയും സിനിമയൊക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റാർഡം നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവരെങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു, അവരെങ്ങനെ നമ്മൾ പാമ്പർ ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്.